നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കതിരിന്മേൽ വളം വയ്ക്കുക എന്ന സമ്പ്രദായമാണ് നമുക്കുള്ളത്. ഒരാപത്തുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഉണർന്ന് പ്രവർത്തിക്കൂ. എന്നാൽ അതുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾ സ്വീകരിക്കാറേയില്ല. നിപ്പയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തിന് സംഭവിച്ചത് ഇതാണ്. രണ്ട് തവണ നിപ്പ നമ്മളെ ഭയപ്പെടുത്തി. എന്നിട്ടിപ്പോഴും ഒരു മുൻകരുതലും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. 2018 കേരളത്തെ നടുക്കിയ നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് നിപ്പ വന്നപ്പോൾ നടത്തിയ പരിശോധനകളിൽ വവ്വാലുകളിൽ നിപ്പ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചുവെങ്കിലും അതെങ്ങനെ മനുഷ്യനിലേക്ക് എത്തി എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉറവിടം കണ്ടെത്തേണ്ടത് ആവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 2018 പേരാമ്പ്രയിൽ ആദ്യം രോഗം വന്ന ശേഷം പലപ്പോഴായി പഴന്തീനി വവ്വാലുകളെ പിടികൂടുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. 55 സാമ്പിൾ പരിശോധിച്ചതിൽ 42 എണ്ണം പഴന്തീനി വവ്വാലുകളുടേതായിരുന്നു. അതിൽ 10 വലിയ വവ്വാലുകളിലാണ് നിപ്പ വൈറസ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആദ്യം രോഗം വന്ന സാബിത്തിൻ്റെ വീട്ടിലെ കിണറ്റിൽ നിന്നുൾപ്പെടെ വവ്വാലുകളെ പിടികൂടിയിരുന്നു. പക്ഷേ അതിലൊന്നും നിപ്പ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. വളർത്തുമൃഗങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും നിപ്പയുണ്ടായിരുന്നില്ല. 100,000 വവ്വാലുകളിൽ 10 താഴെ എണ്ണത്തിലെ വൈറസ് കാണുകയുള്ളൂ എന്നാണ് അന്ന് വിദഗ്ധർ വ്യക്തമാക്കിയത്. നിപ്പയുടെ സ്വാഭാവിക വാഹകർ മാത്രമാണ് വവ്വാലുകൾ. കുറ്റ്യാടിപ്പുഴയുടെ ഒരു ഭാഗത്തുള്ള ചങ്ങരോത്തു സൂപ്പിക്കട പ്രദേശത്താണ് 2018 നിപ്പ വ്യാപനം കണ്ടെത്തിയത്. പുഴയുടെ മറുകരയിലുള്ള മരുതോങ്കര ഭാഗത്തുള്ളയാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സാബിത്തിന് വവ്വാലുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടായിരിക്കാം എന്നതാണ് അന്നത്തെ നിഗമനം. മറ്റു 16 പേരിലേക്ക് രോഗം എത്തിയത് സാബിത്തിൽ നിന്നായിരിക്കാമെന്നും അന്ന് മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ജി അരുൺകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. 2021 ചാത്തമംഗലത്ത് 13-കാരൻ നിപ്പ ബാധിച്ച് മരിച്ചതിൻ്റെയും ഉറവിടം വ്യക്തമായിട്ടില്ല. വവ്വാല് കടിച്ച റംബൂട്ടാൻ കുട്ടി കഴിച്ചതായി സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇതിനും സ്ഥിരീകരണമൊന്നുമില്ല. വവ്വാലുകളുടെ പ്രജനന കാലത്ത് നിപ്പ വൈറസ് പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് 2018 ശേഷം കേരളത്തിൽ നടത്തിയ പഠനം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ രോഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രതിരോധ ആരോഗ്യ സംവിധാനം സംസ്ഥാനത്തുണരുന്നത്. ഈ മേഖലകളിൽ തുടർ പഠനം നടത്താൻ മൃഗസംരക്ഷണ വകുപ്പോ ആരോഗ്യ വകുപ്പോ സ്ഥിരം സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടുമില്ല. 2018 നിപ്പ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമായി ചേർന്ന് പഠനം നടത്തിയിരുന്നു. രോഗബാധിത മേഖലയിൽ നിന്ന് പിടികൂടിയ പഴന്തീനി വവ്വാലുകളിൽ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഈ പഠനത്തിലായിരുന്നു. അന്ന് രോഗികളിൽ കണ്ട വൈറസും വവ്വാലിലെ സാമ്പിളും തമ്മിലുള്ള സാമ്യം 99 മുതൽ 100% വരെയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിപ്പയുടെ ഉറവിടം പഴന്തീനി വവ്വാലുകളാണെന്ന നിഗമനത്തിൽ എത്തിയത്. വവ്വാലിൻ്റെ സാമ്പിളിൽ നിപ്പയ്ക്കെതിരായ IgG ആൻറ്റിബോഡിയുടെ സാന്നിധ്യമാണ് ഗവേഷകർ കണ്ടെത്തിയത്. ടിറോപസ് എന്ന വലിയ പഴന്തീനി വവ്വാലുകളാണ് വൈറസിൻ്റെ വാഹകർ എന്നാണ് അനുമാനം. വവ്വാലുകളുടെ പ്രജനന കാലമായ ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ വൈറസ് പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്നായിരുന്നു ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകളുടെ മുന്നറിയിപ്പ്. 2019 എറണാകുളത്ത് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തൊടുപുഴ ആലുവ മേഖലകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലും നിപ്പ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ കണ്ടെത്തിയ നിപ്പ വൈറസ് മലേഷ്യ, കൊളംബിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വൈറസിൻ്റെ വകഭേദമാണെന്ന് ജനിതക ശ്രേണീകരണത്തിലൂടെ സ്ഥിരീകരിച്ചിരുന്നു. ഇത് വടക്കൻ ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാൾ വകഭേദവുമായി വ്യത്യാസമുള്ളതാണെന്നാണ് കരുതുന്നത്. പ്രാദേശികമായി ഈ വൈറസ് നിലനിൽക്കുന്നുണ്ടെന്നും വവ്വാലുകളിൽ തുടർ പഠനം ആവശ്യമാണെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ പരിശോധനകൾക്കോ പഠനങ്ങൾക്കോ ഒന്നും കേരളം തയ്യാറായില്ല. അതിൻ്റെ പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഉടലെടുത്തിരിക്കുന്ന നിപ്പ വൈറസ്.